അവർ പലായനം ചെയ്യുകയായിരുന്നു. ബെർലിനിൽ നിന്ന്, പോളണ്ടിൽ നിന്ന്, ഫ്രാൻസിൽ നിന്ന്, എവിടെയൊക്കെ അവരുണ്ടോ അവിടെ നിന്നെല്ലാം നാസികൾ അവരുടെ വേരുകൾ അറുത്തുവിട്ടു. ലോകത്തുള്ള ഒരു ജനസമൂഹവും നേരിടാത്തത്ര പീഡനങ്ങളും വേദനയും അവർ ഏറ്റുവാങ്ങി. മുറിവുകളുടെ മേൽ മുറിവുകളുമായി അവരിൽ പലരും തെരുവുകളിൽ വീണു മരിച്ചു. ചിലർ പട്ടിണി കിടന്ന്, ചിലരാകട്ടെ തോക്കിൻ്റെ പാത്തിയുടെ അടിയേറ്റ്, ചിലരുടെ നെറുകയിൽ വെടിയുണ്ടകൾ ദ്വാരം വീഴ്ത്തി. മരിക്കുമ്പോഴും എന്തുകൊണ്ടാണ് തങ്ങൾ മരിക്കേണ്ടി വരുന്നതെന്ന് അവരിൽ പലർക്കും മനസ്സിലായിരുന്നില്ല. ജൂതജനത അനുഭവിച്ച പീഡനങ്ങളെയും യാതനകളെയും പലായനങ്ങളെയും കുറിച്ച് നിരവധി അനവധി സാഹിത്യ രൂപങ്ങളും സിനിമകളും ലോകത്തെമ്പാടും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഉചിതമായ ഒരു സ്മരണാഞ്ജലി എന്ന് തന്നെ പറയാം സ്റ്റീവൻ സ്പീൽബർഗിൻ്റെ സംവിധാനത്തിൽ 1993 പുറത്തിറങ്ങിയ ഹിസ്റ്റോറിക്കൽ ഡ്രാമ മൂവി ഷിൻഡേഴ്സ് ലിസ്റ്റ്. ഈ കാലത്ത് മമ്മൂട്ടി കമ്പനി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇറക്കിയ ഭ്രമയുഗം വൻ ചർച്ചയായിരുന്നു. എന്നാൽ 1993 ഈ ചിത്രം ഇറങ്ങിയതും ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരുന്നു. IMDB റേറ്റിംഗിൽ 9 റാങ്കുള്ള സിനിമ. ഓസ്ട്രേലിയൻ നോവലിസ്റ്റായ തോമസ് കെനേലിയുടെ ഷിൻഡേഴ്സ് ആർക്ക് എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് സ്പീൽബർഗ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. സ്റ്റീവൻ സ്പീൽബർഗിൻ്റെ കരിയറിലെ വൻ വഴിത്തിരിവായിരുന്നു ഷിൻഡേഴ്സ് ലിസ്റ്റ് എന്ന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായിട്ടുണ്ട്. മേക്കിങ്ങിൽ വളരെയധികം നിരൂപക പ്രശംസ പിടിച്ചുപറ്റിയ സിനിമ കൂടിയായിരുന്നു ഇത്. ത്രില്ലർ സിനിമകളുടെ അമരക്കാരനായി അറിയപ്പെട്ടിരുന്ന സംവിധായകനായിരുന്ന സ്പീൽബർഗ് അതുവരെ ചെയ്തിരുന്ന സിനിമകളിൽ നിന്നും വ്യത്യസ്തമായാണ് ഷിൻഡേഴ്സ് ലിസ്റ്റ് ഒരുക്കിയത്. 2nd World War തുടക്കത്തിൽ പോളണ്ടിലേക്ക് കടക്കുന്ന ജർമ്മൻ സൈന്യം പതിയെ പതിയെ അധികാരം പിടിച്ചെടുക്കുന്നു. നാടുകൾ കഴിയുന്നതോടെ ജൂതന്മാരെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന യുദ്ധത്തിൻ്റെ ക്രൂരമായ മുഖം കൂടുതൽ വെളിവാകുന്നു. ഈ അവസരം മുതലാക്കാൻ ഓസ്കാർ ഷിൻലർ എന്ന കൗശലക്കാരനായ ജർമ്മൻ വ്യാപാരി എത്തുന്നു. ലാഭത്തിനുമേൽ ലാഭം കൊയ്ത് വളരെ വേഗം വളരുന്ന ഷിൻഡേഴ്സിൻ്റെ കഥയാണ് പിന്നീട് സിനിമ പറയുന്നത്. മികച്ച സിനിമ, മികച്ച രചന, മികച്ച സംഗീതം, മികച്ച ഛായാഗ്രഹണം, മികച്ച എഡിറ്റിംഗ്, മികച്ച കലാസംവിധാനം, മികച്ച സംവിധാനം തുടങ്ങി 7 ഓസ്കാർ അവാർഡുകളാണ് ആ വർഷം സിനിമ നേടിയെടുത്തത്. $22 million മുതൽ മുടക്കിയ സിനിമ $321.3 million ബോക്സ് ഓഫീസിൽ നിന്ന് വാരി. കലാപരമായും വാണിജ്യപരമായും വിജയിച്ച സിനിമയായിരുന്നു ഷിൻഡേഴ്സ് ലിസ്റ്റ്. 90s ഹോളിവുഡ് സംവിധായകരുടെ സ്ഥിരം സാങ്കേതികത്വങ്ങളൊന്നും ഈ സിനിമയിൽ സ്പീൽബർഗ് ഉപയോഗിച്ചിട്ടില്ല. സൂം ഷോട്ട്, ഡോളി ഷോട്ട്, സ്റ്റഡി ക്യാം, ട്രാക്കിംഗ് ഷോട്ട് എന്നിവയൊന്നും ഷിൻഡേഴ്സ് ലിസ്റ്റിൽ കാണാൻ സാധിക്കില്ല. ചരിത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ചിത്രമായിരിക്കണം എന്ന ഛായാഗ്രഹകൻ്റെയും സംവിധായകൻ്റെയും ആഗ്രഹത്തിലുണ്ടായതാണ് ചിത്രത്തിലെ ഓരോ ഭാഗങ്ങളും എന്ന് തന്നെ പറയാം. മോണോക്രോം പശ്ചാത്തലത്തിൽ സ്ക്രീനിൽ നിറയുന്ന ചിത്രത്തിൽ ഒരിടത്ത് അപ്രതീക്ഷിതമായി ചുവന്ന നിറം തെളിയുന്നത് സിനിമ കാണുന്നവർ ഒരിക്കലും മറക്കില്ല. 15 മിനിറ്റ് ദൈർഘ്യമുള്ള ആ സീനിൽ ഒരു ചുവന്ന ജാക്കറ്റ് അണിഞ്ഞ് പ്രത്യക്ഷപ്പെടുന്ന ഒരു കൊച്ചു പെൺകുട്ടിയെയാണ് കാണിക്കുന്നത്. അവളുടെ ജാക്കറ്റിൻ്റെ ചുവന്ന നിറമൊഴികെ ബാക്കിയെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പശ്ചാത്തലത്തിലാണ്. അവൾ സാക്ഷിയാണ്, കാലമടയാളപ്പെടുത്തിയ വരും കാലങ്ങളിൽ ചരിത്രത്തെ മറക്കുന്നവർക്കുള്ള താക്കീത്. നാളെ ഭരണകൂടങ്ങളും രാഷ്ട്രങ്ങളും ജനതയെ അടിച്ചമർത്തുമ്പോൾ ഓർക്കുക, ആ ചുവപ്പിൽ അടയാളപ്പെടുത്തിയ പെൺകുട്ടി നിങ്ങളുടെ മകളോ അനുജത്തിയോ ആവാം. ഒലീവിയ ഡബ്രോസ്കയാണ് ആ പെൺകുട്ടിയായി അഭിനയിച്ചിരിക്കുന്നത്. ഓസ്കാർ ഷിൻഡറായി ലിയാ നീസൺ ആണ് വേഷമിടുന്നത്. ലിയാ നീസൺ എന്ന് കേൾക്കുമ്പോൾ ഒരു ആക്ഷൻ ഹീറോ ഇമേജ് ആയിരിക്കും പലരുടെയും മനസ്സിൽ. പക്ഷേ ഓസ്കാർ ഷിൻഡർ എന്ന കഥാപാത്രം ചെയ്തത് ആ മനുഷ്യൻ തന്നെയാണോ എന്ന് സംശയിച്ചു പോകുന്ന രീതിയിലുള്ള പ്രകടനമായിരുന്നു സിനിമയിൽ. ഒരു കച്ചവടക്കാരൻ നിന്നും മനുഷ്യനിലേക്കുള്ള ആ കഥാപാത്രത്തിൻ്റെ മാറ്റം, പിന്നെ അവസാന നിമിഷത്തിലേക്ക് വരുമ്പോൾ തനിക്കിനിയും ആളുകളെ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന നിമിഷം വരെ നീസൺ ഞെട്ടിച്ചു കളഞ്ഞു എന്ന് വേണം പറയാൻ. ഇഷ്താഖ് ഇസ്റ്റേണായി ബെൻ കിങ്സ്ലിയാണ് വേഷമിടുന്നത്. ആമോൺ ഗോത്ത് എന്ന ജർമ്മൻ മിലിറ്ററി ഓഫീസറായി റാൽഫ് ഫിന്നീസാണ് അഭിനയിച്ചിരിക്കുന്നത്. കൂടാതെ ഒരു വലിയ അഭിനേതാക്കളുടെ നിര തന്നെ സിനിമയിലുണ്ട്. ചങ്ക് തകർക്കുന്ന സംഗീതമാണ് ജോൺ വില്യം സിനിമയിൽ ഒരുക്കിയിരിക്കുന്നത്. ആത്മാവ് നഷ്ടപ്പെട്ട ഒരു ജനതയുടെ വേദനയെ പ്രേക്ഷകൻ്റെ മനസ്സിലേക്ക് നിറച്ചതിൽ ആ സംഗീതത്തിൻ്റെ പങ്ക് സിനിമയുടെ മറ്റെല്ലാ ഘടകത്തിലും മുകളിൽ തന്നെയാണ്. ലിയാ നീസൺ എന്ന അഭിനേതാവിൻ്റെ അത്ഭുത പ്രകടനം കൊണ്ട് അനുഗ്രഹീതമായ ചിത്രത്തിൻ്റെ ഹൃദയം തീർച്ചയായും സ്റ്റീവൻ സ്പീൽബർഗ് എന്ന അധികായം തന്നെയാണ്. വളരെ വലിയ സങ്കീർണമായ വിഷയം കൈകാര്യം ചെയ്ത ഷിൻഡേഴ്സ് ലിസ്റ്റ് ലോക സിനിമ കണ്ട മഹാകാവ്യങ്ങളിൽ ഒന്നായി ഇന്നും നിലനിൽക്കുന്നു. ജർമ്മൻ വംശജനായിട്ട് കൂടി ലാഭം എന്ന ലക്ഷ്യം മാറ്റിവെച്ച് തൻ്റെ ജൂതത്തൊഴിലാളികളുടെ സംരക്ഷണം പൂർണ്ണമായും ഏറ്റെടുത്ത് നാസികളിൽ നിന്ന് അവരെ രക്ഷിക്കാനായി ഒരു പട്ടിക തയ്യാറാക്കി ഒരാഴ്ചക്കാലം മുഴുവൻ ഉണ്ടാക്കിയ സമ്പാദ്യം ഉപയോഗിച്ച് 1200 ജൂതരെ മരണത്തിൽ നിന്ന് രക്ഷിച്ച ഓസ്കാർ ഷിൻഡർ എന്ന മനുഷ്യൻ 3 പതിറ്റാണ്ടുകൾക്കിപ്പുറവും ലോകത്തിന് നൽകുന്ന സന്ദേശം വലുതാണ്. ഭീകര സ്രാവിനെക്കുറിച്ചും അന്യഗ്രഹ ജീവിയെക്കുറിച്ചും 2nd World War വംശനാശം നേരിട്ട ഡിനോസറിനെക്കുറിച്ചും പ്രേക്ഷകനെ തിയേറ്ററുകളിൽ ശ്വാസമടക്കിയിരുത്തിയ സ്പീൽബർഗ് വികാരങ്ങളുടെ വേലിയേറ്റം സൃഷ്ടിച്ച് കാഴ്ചക്കാരനെ പീഡനഭൂമിയിൽ കെട്ടിയിടുന്ന അനുഭവം സൃഷ്ടിച്ച അസാധ്യമായ സിനിമയാണ്
കറുപ്പിലും വെളുപ്പിലും തീർത്ത ക്ലാസിക്കുകളുടെ ക്ലാസിക്കായ ഷിൻഡേഴ്സ് ലിസ്റ്റ്.